ഇവിടെ ഒരു അബ്ദുള്ള ഒരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ കണ്ടായിരുന്ന അബ്ദുളിന്റെ ചോദ്യം, അബ്ദുൾ നൂറ അബ്ദുൾ പറയുന്നത്, വിമർശിക്കാനില്ലാഞ്ഞിട്ടല്ല, പ്രിപ്പേർഡ് അല്ല, സന്ദർഭവും അനുകൂലമല്ല, എങ്കിലും ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യരെ പാപികളെന്ന് ആക്ഷേപിക്കുന്ന എന്താണ്? പാപമല്ല യേശു ഏറ്റെടുത്തിട്ടും പാപികൾ ഉണ്ടാകുന്ന എങ്ങനെ? അതായത് പാപം എന്നതിനെ കുറിച്ചുള്ള ക്രിസ്ത്യൻ കൺസെപ്റ്റ് അതൊരു അനുസരണക്കേടാണ്. മനുഷ്യന്റെ അനുസരണക്കേട്, ലംഘനം, ഇനിക്വിറ്റി എന്നൊക്കെ പറയുന്ന പാപാവസ്ഥയിലാണ് മനുഷ്യൻ പരമ്പരാഗതമായി ആ രക്തത്തിലാണ് ജനിക്കുന്നത്. എന്നാൽ അത് ഒരുവന്റെ നിത്യത തടയുന്നില്ല, അതായത് അവന്റെ സ്വർഗത്തെ തടയുന്നില്ല. എക്സാമ്പിൾ, ഒരു കുഞ്ഞ് ആ രൂപത്തിൽ മരിച്ചു, ആ കുഞ്ഞ് മുസ്ലിമോ ക്രിസ്ത്യാനിയോ നിരീശ്വരന്റെ മകനോ ആര്യമായിക്കൊള്ളട്ടെ, അവന് സ്വർഗമുണ്ടെന്നാണ് ക്രൈസ്തവന്റെ പഠിപ്പിക്കൽ. അവൻ മാമോദീസയും കണ്ട, അവന് ഒന്നും ചെയ്യേണ്ട, ഒരു മതചടങ്ങും വേണ്ട, അവന് സ്വർഗമുണ്ട്. കാരണം അത് നിഷ്കളങ്കമായ ഒരു അവസ്ഥയിലാണ് ആ കുഞ്ഞ്. അപ്പൊ പാപം എന്ന് പറയുന്നത് ആക്ച്വലി അവൻ ശിക്ഷിക്കപ്പെടുന്ന അവന്റെ ആക്ടിവിറ്റികളാലാണ്. അപ്പൊ യേശു പാപം വഹിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല, യേശു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ചു എന്ന് താങ്കൾ ഉൾക്കൊള്ളണം, അല്ലെ, ഞാൻ ഉൾക്കൊള്ളുമ്പോഴാണ് എൻ്റെ പാപത്തിന്റെ കടം വീടിക്കഴിയുന്നത്. അതൊരു പകരം കൊടുക്കലാണ്, അതായത് ഞാൻ തെറ്റ് ചെയ്തു, അതിന് പകരമുള്ള റാൻസം, മറിവില കൊടുക്കലാണ്. ഇനി ഇതിനെ പുറത്തുനിൽക്കുന്ന മനുഷ്യൻ പാപിയാ, അതുകൊണ്ടാണ് മുഹമ്മദ് ഇത്രയും ക്രൂരമായ പാപം ചെയ്തേക്കുന്നത്. ഏറ്റവും കേട്ടാൽ അറയ്ക്കുന്ന, കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന, ആറാം നൂറ്റാണ്ടിലെ ഒരു കാട്ടറവി പോലും ചെയ്യാത്ത, സമാനതകളില്ലാത്ത അധർമ്മത്തിന്റെ പെരുവഴിയിലൂടെ സഞ്ചരിച്ച് പിന്നാലെ വന്നവരെല്ലാം ഇത് തന്നെ പഠിപ്പിച്ച് വൃത്തികേടിൽ നിന്ന് വൃത്തികളിലേക്ക്, ഒരു നന്മയും പറയാനില്ലയില്ലാത്ത വിധത്തിൽ, ഒരു സാധാരണ നന്മയും പറയാനിടയില്ലാത്ത വിധത്തിൽ ഉള്ളതുകൊണ്ടല്ലേ മുഹമ്മദ് ഇത്രയും കഠിന പാപിയായത്, കൊടും പാപിയായത്? ന്യായീകരിക്കാൻ വല്ലതും പറ്റുമോ? അപ്പം പാപം മനുഷ്യരിൽ ഉണ്ടെന്നുള്ള ഒന്നാമത്തെ തെളിവാണ് മുഹമ്മദ്, മനസ്സിലായില്ലേ? കാരണം താൻ ചെയ്ത വൃത്തികേടുകൾക്കെല്ലാം അദ്ദേഹം ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് ന്യായീകരണം കണ്ടെത്തി. വളർത്തുപുത്രന്റെ ഭാര്യയെ വേണമെന്ന് തോന്നി, കൊടുത്തു ഒരായത്ത്, ദാ പിടിച്ച ഒരായത്ത്. നോക്കണം, ആയത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഏതു തരം അനീതിയും വൃത്തികെട്ട കാര്യങ്ങളും ചെയ്യാൻ തോന്നുമ്പോഴൊക്കെ ആയത്ത് വരുന്നത് കേൾക്കുമ്പോൾ തന്നെ നീതിബോധമുള്ള മനുഷ്യന് ഛർദിക്കാൻ തോന്നുന്ന വിധത്തിലെ ഏർപ്പാടുകളല്ലേ ചെയ്തു വെച്ചേ? അതാണ് പാപം, പാപത്തിന്റെ ഗൗരവം. ഇനി എത്ര പേരുടെ എത്ര കഥകൾ കേൾക്കണം, ഇതുപോലെ കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു കൊച്ചിനെ ഒരു തോട്ടത്തിൽ വെച്ച് കണ്ടപ്പോ ആ കൊച്ചിന്റെ കയ്യിലെ തോളിലേക്ക് കൈവച്ചിട്ട് പറയുകയാണ്, നീ നിന്റെ ശരീരത്തെ എനിക്ക് സമർപ്പിച്ചു കൊള്ളുക. നോക്കണേ, മനുഷ്യനെ ഉദ്ധരിക്കാൻ വന്ന ഒരു മനുഷ്യൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ, എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരാള് കൊച്ചുമകളുടെ പ്രായമുള്ള ജയിലിന്റെ പുത്രിയോട് പറയാണ്, നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിച്ചു കൊള്ളുക. ആ പെണ്ണ് നല്ല വിവരമുള്ള കുലീനത്വമുള്ള കുടുംബത്തിൽപ്പെട്ട പെണ്ണായതുകൊണ്ട് പറഞ്ഞു, പോടാ അങ്ങാടിച്ചക്ക, നീ നിന്റെ പണി നോക്കി പോകാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു 10 പേര് എഴുന്നേറ്റിരുന്നെങ്കിൽ അതിന് കുറെ ശമനം വരുമായിരുന്നു. അപ്പോ പാപം എന്താണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് പാപം. കൊടുംപാപി ആരെന്ന് ചോദിച്ചാൽ അധികം ദൂരേക്ക് പോകണ്ട, ഇത്തരത്തിൽ അധമമായ പ്രവൃത്തി അമ്മയുടെ പ്രായമുള്ള സൗദിയോടൊത്ത് 65 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയോടും കൊച്ചുമകളുടെ 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 പ്രായമാകാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട്, 6 വയസ്സിലും 5+5 വയസ്സും 10 മാസം ഉള്ളപ്പോൾ അവളോട് കൂടെ ലൈംഗികബന്ധം ആചരിക്കാൻ കഴിയാത്തതുകൊണ്ടോ 9 വയസ്സ് വരെ, അതൊരു കാരുണ്യ അല്ല, കാരുണ്യം അല്ലെന്നൊന്നുമല്ല, അത്രയും നാളെ നിന്നല്ലോ, പിടിച്ചു നിന്നല്ലോ. ഇതാണ് പാപം, അധമ പാപം, ഹീനപാപം. അപ്പോ മുഹമ്മദിന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടായിരുന്നു, ഞാൻ ഇനി മേലിൽ ഇത്തരം വൃത്തികേടുകൾ ചെയ്യില്ല എന്ന് പറഞ്ഞു യേശു എന്റെ പാപത്തിന്റെ പരിണിതഫലമായി മരിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ പിന്നെ അതിൽ തുടരാതിരുന്നാൽ അദ്ദേഹം നീതിവാനാണ്. ഇതാണ് ക്രിസ്ത്യൻ കൺസെപ്റ്റ്. അല്ലാതെ നിങ്ങൾ ധരിച്ചു വെച്ച പോലെ ആക്ഷേപം ഒന്നും ഇവിടില്ല. ആക്ഷേപം ഞാൻ സത്യത്തിൽ ഇത് തന്നെ പറഞ്ഞ എന്താ അറിയണ്ടേ, ഇത് വലിയ പുള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ടാ നമ്മൾ ഈ ആക്ഷേപിക്കുന്നത്. ആക്ഷേപം അല്ല, അതിനകത്ത് ആക്ഷേപം ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്തരം നീതികേടിനോട് എനിക്ക് ആക്ഷേപമുണ്ട്, ആക്ഷേപമുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എത്ര പരിശോധിച്ചിട്ടും ഈ മനുഷ്യരിൽ ഒരു നീതിയും കിട്ടുന്നില്ല. അപ്പൊ അതില് അധമമായ പാപത്തിന്റെ ലാഞ്ഛനയുണ്ട്. ഇനി അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ മുഹമ്മദിന്റെ ഒരു 3 ഗുണം, ഞങ്ങൾ 10 ആയിരുന്നു, ഒത്തിരി റിഡക്ഷൻ കൊടുത്തു, ഒരു 3 സൽപ്രവൃത്തികൾ, 3 നല്ല പ്രവൃത്തികൾ മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുന്ന, അങ്ങേ പോലെ ഒരു ഹൃദയവിശാലതയുള്ള ആളിന് സ്വീകരിക്കാൻ പറ്റുന്ന, കാരണം ഭാവി എന്ന് വിളിക്കുമ്പോൾ തന്നെ ആക്ഷേപമാണെന്ന് തോന്നുന്ന അങ്ങേക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു 3 ഗുണങ്ങൾ ഇവിടെ എഴുതിയിട്ടാൽ ഞാൻ അതേപ്പറ്റി വിനയാന്വിതനായി ചർച്ച ചെയ്യാം. നന്ദി. അല്ല, ഞാൻ കൊടിത്തോട്ടത്തിനോട് ഒരു ചോദ്യം ചോദിക്കാതെ, ഞാൻ കൊടിത്തോട്ടത്തിനോട് ചോദ്യം ചോദിക്കുന്നത്, മറിയം ഗർഭിണിയാകുന്നത് 6 വയസ്സിലായിരുന്നു. അപ്പൊ അവരെ ഗർഭിണിയാക്കുന്നത് അവരുടെ അനുവാദത്തോടു കൂടിയായിരുന്നോ?
എന്നുള്ളത് ഇവിടെ കൊടിത്തോട്ടം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ നന്മയായിരുന്നു. കാരണം ഇവിടെ ഒമ്പതാം ഒമ്പത് വയസ്സാകുമ്പോഴാണല്ലോ മറിയം പ്രസവിക്കുന്നത്. ഒമ്പത് വയസ്സാകുമ്പോൾ മറിയം പ്രസവിക്കണമെങ്കിൽ ആറാം വയസ്സിൽ അവർ ഗർഭിണിയാവണ്ടേ? അവരോട് അവരെ ആരാ മാത്രമല്ല, താങ്കളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു സ്ത്രീയുടെ യോനിയിലൂടെ പറയട്ടെ, ഐഷയുടെ കാര്യമാണ് മോഹൻ ബ്രോ, അതിന് തെളിവില്ല. ഇയാള് പറയുന്നത് ഒരു സ്ത്രീയുടെ യോനിയിലൂടെ ദൈവം ഇറങ്ങി വന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ വെഡിത്തരം എന്താണുള്ളത്? സാറേ, താങ്കൾ ഈ ഒമ്പത് ആവേശം കയറി അവസരം ആരും ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അവസരം കൊടുക്കും. എനിക്ക് ഒരു കാര്യം, നാസറിന്റെ അവസരം തരിക. നാസറിന്റെ ഇവിടുന്ന് കിട്ടി, മറിയയ്ക്ക് ആറ് വയസ്സൊന്നും ഇവിടുന്ന്. അല്ല, അത് ക്രിസ്തീയ ചരിത്രങ്ങളിൽ തന്നെ ധാരാളം ഉണ്ട്. മറിയം മറിയം പ്രസവിക്കുമ്പോൾ മറിയമ്മന് ഒമ്പത് വയസ്സ് പ്രായമായിരുന്നു എന്നും, അപ്പൊ ഒമ്പത് വയസ്സ് പ്രായമായിരുന്നെങ്കിൽ മറിയം ആറാം വയസ്സിൽ ഗർഭിണിയായിരിക്കണം എന്നും ക്രിസ്തീയ ചരിത്രങ്ങളിൽ തന്നെ ഉള്ളതാണ്. അത് ഏത് ഞാൻ ചോദിക്കുന്നത് ദൈവം മറിയമ്മന് വിവാഹം കഴിച്ചിട്ടാണോ കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തത്? മാന്യമല്ലാത്ത വാർത്തയെ സംസാരിക്കല്ലേ, അതൊരു കാര്യം. അങ്ങനെയാണ് താങ്കൾ അല്ല, ഇവിടെ 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 ദൈവം തന്നെ വ്യഭിചരിക്കുമ്പോൾ ഒരു മനുഷ്യനെ സമയം തരാം. നീക്ക് നാസറേ സമയം തരാം, ഞങ്ങൾ ഇടയ്ക്ക് കയറൂല. നാസർ ഇവിടെ ചെയ്തൊരു പ്രശ്നം, നാസർ ഒരു കണക്ക് പറഞ്ഞു. ഇതിൽ പറഞ്ഞത് എല്ലാ ക്രിസ്തീയ ചരിത്രത്തിലും ഉണ്ട്. താങ്കൾ ഒരു ചരിത്രമെങ്കിലും ഇവിടെ പറയണം, അതൊന്നാമത്തെ കാര്യം. ആരെഴുതിയ ചരിത്രം ഒന്ന്, രണ്ട്, ഇത്രയും ആവേശമൊന്നും വേണ്ട. താങ്കൾ പറഞ്ഞു കുട്ടികളെ ഉണ്ടാക്കി നോക്കി ഒരു പദം പറഞ്ഞു. ഇത് നിങ്ങൾ വായിച്ചത് ഖുറാൻ ആയിരിക്കും, കാരണം ഖുറാനിലാണ് ഈ നാക്ക് കൊണ്ട് ഊതുമ്പോ സെമൺ പുറപ്പെടുവിക്കുന്ന ഒരു കക്ഷിയുള്ളത്. അല്ലെ പിന്നെ മറിയത്തിന്റെ ഫർജിലേക്ക് ജനനേന്ദ്രിയത്തിലേക്ക് സെമൺ ഊതിക്കയറ്റുന്ന ഒരു അള്ളാവിനെ കുറിച്ചായിരിക്കും താങ്കൾ ധരിച്ച. ബൈബിളിൽ അങ്ങനെ ഇല്ല. ഞാൻ തെളിവോടെ പറയാം, ഇങ്ങനെ ഊതുമ്പോ ഒരു സ്ത്രീയുടെ ജനനേന്ദ്രിയം പിടിച്ച് അകത്തേക്ക് ഊതിയപ്പോ കോടാനുകോടി ബീജങ്ങളെ പുറപ്പെടുവിക്കാൻ കഴിയുന്ന നാക്കുള്ള മനുഷ്യനെ, വ്യക്തിയെ നിങ്ങൾ പൂജിക്കുന്നു. ഞങ്ങൾക്ക് ആ വ്യക്തിത്വത്തോട് യാതൊരു യോജിപ്പുമില്ല. ഞങ്ങൾ തെളിവ് വെച്ചാ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട തെളിവ് തരാം. അങ്ങനെ സെമൺ നാക്കിലൂടെ പുറപ്പെടുവിക്കുന്ന ഒരാളല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ പുസ്തകത്തിലൊന്നും ഈ ആറില്ല. ആ കാര്യം അല്ല, അത് അത് അതിവിടെ പറയുന്നുണ്ടല്ലോ. കാരണം സ്വന്തം മകള് അപ്പനാൽ ഗർഭം ധരിക്കുന്നതും അതുപോലെ യേശു തൈലം തേച്ചു സ്ത്രീകളെ കൊണ്ട് കാലയിൽ കാൻ്റെടയിലൊക്കെ തൈലം തേപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിനോട് ആ തെളിവ് കൃത്യമായിട്ട് മേടിച്ചിട്ടേ വിടാൻ പാടുള്ളൂ. എല്ലാവരും ഇടപെടാതെ പാസ്റ്റർ അതിന് ഉത്തരം പറയുന്നുണ്ടല്ലോ. ഇല്ല, ഈ പുള്ളിക്ക് ആവേശമാണ്. ഇദ്ദേഹത്തിന് വല്ല വിവരം ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ട് ഞങ്ങൾ പറഞ്ഞുള്ള മറുപടി ഇതാ. ഞങ്ങൾ കൃത്യം ലോജിക്കല്ലേ പറഞ്ഞേ, നിങ്ങളുടെ കിത്താബിൽ കിടക്കുന്ന കാര്യ മറിയത്തിന്റെ ഫർജിലൂതി ഇത് എഴുതി വെച്ചിരിക്ക. ഞങ്ങളുടെ പുസ്തകത്തിലൊന്നും ഇല്ല ആറു വയസ്സേ ഉള്ളെന്നും യേശുവിനെ അങ്ങനെ പോയി തടവിയതൊന്നും ഞങ്ങളുടെ പുസ്തകത്തിലൊന്നും ഇല്ല. ഉണ്ടേ റെഫറൻസ് ഇടണം, അന്തസ്സുള്ളവൻ റെഫറൻസ് ഇടണം, മനസ്സിലായില്ലേ? അല്ല ചുമ്മാ ആറാം നൂറ്റാണ്ടിലെ കാട്ടർവീടെ തലതിരിഞ്ഞ ബോധം കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരല്ല്, അത് കൈവച്ചാ മതി. ഇവിടെ എടുക്കുകയല്ല അത്തിരി കേസ് കിട്ട്, പോയി വല്ല പണി നോക്ക്. പക്ഷേ ഒരു കാര്യം, ഈ നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ ഇപ്പൊ ഈ കേറി വന്ന വ്യക്തി ആ സഹോദരനോടുള്ള അദ്ദേഹത്തെ ഇതൊന്നും ഇവരൊക്കെ ഉള്ള ഈ വൈകാരികവുമാവുന്നത് ഇവർ പഠിച്ചതിന്റെ പ്രശ്നമാണ്. നേരത്തെ ഇവിടെ റെയിൻബോ 10% മാത്രമാണ് ഈ പ്രശ്നക്കാർ, ബാക്കിയുള്ളവരെല്ലാം പ്രശ്നക്കാരല്ലെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ പറയാനായിട്ടായിരുന്നു നേരത്തെ തൊട്ട് ഞാൻ ഹാൻഡ് റേസ് ചെയ്ത. കാരണം അഡ്വക്കേറ്റ് ജയശങ്കർ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം ഈ എം കെ മുനീറിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, എം കെ ഈ പിന്നെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത് മൂവാറ്റുപുഴയിൽ ഒരു മതസൗഹാർദ്ദ എന്തോ ഒരു മീറ്റിംഗ് നടത്തി, അതിനകത്ത് അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് എം കെ മുനീർ പ്രസംഗിച്ചു മൂവാറ്റുപുഴയിൽ. എം കെ മുനീർ മാത്രമാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനെ തള്ളി പറഞ്ഞ ഒരു മുസ്ലിം പ്രബുദ്ധനായ ഒരു നേതാവ് അന്ന്. അപ്പൊ അങ്ങനെ അത് അതിനുശേഷം ഈ മുനീർ ഇറങ്ങിക്കഴിഞ്ഞ് വന്നപ്പോൾ അവിടുത്തെ ഒരു 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 മുഖത്തോടുള്ള ഒരു വ്യക്തി, ഒരു മുസ്ലിം ഒരു സഹോദരൻ വന്ന് മുനീറിനെ വഴക്ക് പറഞ്ഞു. കാരണം ഇങ്ങനെയാണ് പറഞ്ഞത്, ജോസഫ് മാഷിന്റെ കൈവെട്ടി തെറ്റായി പോയി, പക്ഷെ ജോസഫ് മാഷ് എഴുതി കൊടുത്ത ക്വസ്റ്റ്യൻ എല്ലാം മുഹമ്മദിനെ അവഹേളിക്കുന്നായിരുന്നു, അദ്ദേഹത്തിന് ആ ശിക്ഷ അറിയിക്കുന്നതായിരുന്നു, പക്ഷെ കൈവെട്ടിയതും തെറ്റാണ്. അങ്ങനെയാണ് ഈ ഇവരുടെ ഈ 10% എന്ന് പറയുന്ന ആൾക്കാരിൽ ഇങ്ങനെ അല്ല, ഇവരെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഒരു ബോധ്യത്തിൽ പോകുന്നവരാണെന്നാണ് എന്റെ അഭിപ്രായം.
അതായത് ഇയാള് ഈസാനബി ഈസാനബി എന്ന് പറഞ്ഞ പുള്ളിയെ പറ്റി മുമ്പേ പറഞ്ഞേ, ഓർത്തണം, മനസ്സിലായിക്കോളെ. എന്താണെന്നറിയട്ടെ, ഇവരുടെ ദൈവമാണ് ഈ മുഹമ്മദ്, മനസ്സിലായില്ലേ. ഈ മുഹമ്മദിനെ നമ്മൾ പറഞ്ഞ ഒന്നും കള്ളമല്ലല്ലോ, ഇയാൾ ചോദിച്ചു വാങ്ങിയതല്ലേ. ചോദിച്ചു വാങ്ങിക്കൊണ്ടാണ് ഞാൻ ആ ശൈലി ഉപയോഗിച്ചത്, കാരണം അവരോടൊന്നും അത്തരത്തിൽ കാരുണ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ. നമ്മുടെ തല കളയുന്ന അവന്റെ കാരുണ്യം, നമുക്ക് ആ കാരുണ്യം വേണ്ട. പിന്നെ സ്ത്രീകൾ ഇരിക്കുന്നൊരു വേദിയിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ വിശദീകരണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, കാരണം നമുക്ക് എനിക്കിതേ മനസ്സിലാകുന്നുള്ളൂ. ഈ സൃഷ്ടിയെപ്പറ്റി ഇവരുടെ വാദം എന്തെന്നാ, സൃഷ്ടിയെപ്പറ്റിയുള്ള വാദം, അല്ല മുഹമ്മദിന്റെ സോറി മറിയത്തിന്റെ ഫർജിൽ ഊതി, ഫർജ് എന്ന് പറഞ്ഞ ജനനേന്ദ്രിയ അതിൽ ഊതി. ഓക്കെ, അതങ്ങ് എഗ്രി ചെയ്യാം. പക്ഷെ അല്ല പിതൃത്വമായിട്ടെടുക്കണ്ടേ, ഇത് ഈ പണിയും കാണിച്ചിട്ട് പിതൃത്വമായിട്ടെടുക്കണ്ടേ. ഇന്നാണ് ജയിലിൽ പോവും, കാരണം ഈ പിതൃത്വം ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇത്തരത്തിലെ കോമഡി കൊണ്ട് ഇങ്ങോട്ട് വരിക, നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദ്യം ചോദിക്കുക. കാര്യം ന്യായമായിട്ട് ചോദിച്ചാൽ ന്യായമായ ഉത്തരം, അല്ലെങ്കിൽ ഇതേ രീതിയിലെ ഉത്തരം, അതേ ഞങ്ങൾ പറയുള്ളൂ. അതിന് പിണങ്ങിട്ടൊന്നും കരുതില്ല. ഇങ്ങനെയുള്ളവരെ മുകളിലോട്ട് കയറ്റാതിരിക്കുന്നത് നല്ലത്. എല്ലാത്തിലും ആൾക്കാര് ഫസ്റ്റ്, ഞാനൊരു ആ ചോദ്യം മുമ്പ് വന്ന ചോദ്യം ചോദിച്ച ഒരാൾക്ക്, അതായത് അള്ളാഹുവിന് പോലും ക്രിസ്ത്യാനിറ്റി, വാട്ട് ഈസ് ദ മെസ്സേജ്, എന്താണ് സുവിശേഷം എന്ന് മനസ്സിലായിരുന്നില്ല. അത് ഇവരുടെ പുസ്തകം ഖുറാനിന്റെ 5:18 വചനം, അതിലിങ്ങനെയാണ് പറയുന്നത്: യഹൂദന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, ഞങ്ങൾ ദൈവത്തിന്റെ സന്തതിയാണെന്ന്. പിന്നെ എന്തിനാണ് അള്ളാഹു നിങ്ങളുടെ കുറ്റങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിക്കുന്നത്? ഒരിക്കൽക്കൂടി വായിക്കാം. യഹൂദരും ക്രിസ്ത്യാനികളും പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണെന്ന്, ഗോഡ്സ് ചിൽഡ്രൻ. പിന്നെ എന്തിനാണ് അള്ളാഹു നിങ്ങളുടെ കുറ്റങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിക്കുന്നത്? അങ്ങനെയല്ല, അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു, ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു വചനത്തിൽ നിന്ന് മനസ്സിലാകാം, ക്രിസ്തുവിന്റെ സുവിശേഷമോ ബൈബിളിന്റെ ആശയമോ ഒന്നും മനസ്സിലാക്കാത്തൊരു മനുഷ്യനാണ് ഈ ഖുറാൻ എഴുതിയത്. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് അവർ പറഞ്ഞത് കൊണ്ട് അതുകൊണ്ട് പിന്നെ ദൈവം അവരെ ശിക്ഷിക്കരുത്. അപ്പോ ബൈബിളിൽ ഒന്നും അറിയാതെയും മനസ്സിലാക്കാതെയും എഴുതിയ ഒരു പുസ്തകമായതുകൊണ്ട് താഴെ ഒരു സഹോദരൻ ചോദിച്ചല്ലോ, അപ്പോ അവരൊക്കെ ഒന്ന് ബൈബിൾ ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അള്ളാഹുവും വായിച്ചില്ല, മുഹമ്മദും വായിച്ചില്ല ബൈബിൾ, അതുകൊണ്ടുള്ള കൺഫ്യൂഷൻ ആണ് ഇവർക്ക് വന്നത്. ഒരു ഒരു മൻഷൂർ എന്ന ഒരാള് ചാറ്റ് ബോക്സിനകത്ത് ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട്. മൻഷൂറെ കേറുക, മൻഷൂറെ കേറുക, നമുക്ക് സംസാരിക്കാം. മൻഷൂറിന് എനിക്ക് തോന്നുന്നു, സോറി, മൻഷൂർ ഈ ജഡീകമായിട്ട് മാത്രം ചിന്ത വരുന്ന ഒരു മനുഷ്യനെന്ന് തോന്നുന്നു. പിന്നെ ഈ ഗർഭം ധരിക്കലൊക്കെ വളരെ വൃത്തികേടായിട്ടാണ്. ഇദ്ദേഹം എന്തോ ചിന്തിക്കുന്നു കൂടെ അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കും, ഫാസ്റ്റ് പറയുമായിരിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ കമന്റ് കണ്ട് എനിക്ക് തോന്നുന്നത് മൻഷൂർ എതിരെ കളിയായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു, അതാണ് വിഷയം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അനിൽ ഭാഷനോട്, അപ്പുറത്തെ ഈ ക്ലോസ് ആൻഡ് എൻകൗണ്ടറിനകത്ത് ഒരു 30 വെച്ച് MC അബ്ദുൾ നാസർ ഒരു വലിയൊരു ടോപ്പിക് ഇട്ടേക്കുവാണ്. ഇവിടെ കൂടുതൽ 400+ ആൾക്കാരുള്ളതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ. അതിനെ കുറിച്ച് പാസ്റ്റർ ഒരു റിപ്ലൈ കൊടുക്കുമായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു സദ്യ കിട്ടിയനായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, ഏതെനില് ഈ സ്ത്രീയെ ശപിച്ചല്ലോ, സ്ത്രീയെ എല്ലാം ശപിച്ചു, പ്രസവ വേദനയൊക്കെ അത് മുതൽ തുടങ്ങിയെന്നാ പറയുന്നത്. ഇപ്പൊ ക്രൂശില് ശാപം മാറ്റിയെന്ന് പറയുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ മുഖാന്തരം, പക്ഷെ ഈ പ്രസവ വേദന മാറിയിട്ടില്ല. അപ്പം ഇതാകെ പ്രശ്നമാണ് അവർക്ക്. അതിന്റെ ഒരു റിപ്ലൈ കൊടുത്തോട്ടം ഭാഷ ഒന്ന് എല്ലാവർക്കും കൂടെ കൊടുക്കുമായിരുന്നു നല്ലതായിരുന്നു. അല്ല, ക്രൂശില് യേശു ക്രിസ്തു ശാപം മാറ്റിയെന്നാണ് മാറ്റിയെന്നല്ലേ പറയുന്നേ. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം മൂലം നമ്മൾ ശാപം മാറി, പാപം മാറി എന്ന് പറയുമ്പോൾ പ്രസവ വേദന മാറിയിട്ടില്ല. അന്ന് ശപിച്ചപ്പം ഉണ്ടായ പ്രസവ വേദന ക്രൂശീകരണത്തിന് ശേഷം മാറിയിട്ടില്ല. അതിനെ കുറിച്ചൊരു റിപ്ലൈ ഒന്ന് കൊടുത്തോട്ടം ഭാഷ ഒന്ന് തന്നെ നല്ല. ഈ മൻസൂർ തെറി പറയുന്നൊന്ന് കളഞ്ഞേക്കണം, അല്ലെ അയാളെ പറഞ്ഞു വിട്ടേക്ക്. തെറി പറയുന്നുണ്ട് മൻസൂറിനെ ഒന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. അവനെ അങ്ങ് വിട്ടേക്ക്, കാരണം അവന്റെ ദൈവത്തെ ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വന്ന് ധൈര്യമായി വന്ന് ചോദിക്കാം.
അതിന് പകരം തെറി എഴുതിയിടരുത്. തെറി എഴുതി ഇവിടെ ഇവിടെ 1450 പേര് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അവര് ഈ നിങ്ങൾ എഴുതുന്ന ഈ തെറികളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അതിന് ചാൻസ് ശരിയല്ല. എനിക്ക് മുമ്പ് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എം സി അബ്ദുൽ നാസറിന്റെയാണ്. അതായത് യേശു ക്രൂശിൽ മരിച്ചപ്പോ ശാപം നീങ്ങി, അങ്ങനെയെങ്കിൽ പിന്നെ സ്ത്രീക്ക് എങ്ങനെയാണ് വേദനയോടെ പ്രസവ വേദന ഉണ്ടാകുന്നത്? ഒത്തിരി ശാപം അവിടെ പറയുന്നുണ്ട്. അതായത് ഈ ശാപം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ഏതന്യ പരിതസ്ഥിതി ജീവിച്ച മനുഷ്യൻ സർഗത്തിന് മീതെ അധികാരിയായിട്ടാണ് ഏദനിൽ നിന്നത്. ഏദൻ നഷ്ടപ്പെട്ട മനുഷ്യനാകട്ടെ, ശരിക്കും അവിടെ പണിയെടുക്കുന്ന വേദനയുടെ ഉപജീവനം കഴിക്കുന്ന ആളായിട്ടാണ് മാറിയത്. അത് കുറെ കൂടി ഉയർന്ന് ചിന്തിക്കാം. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഏദൻ തിരിച്ചു കിട്ടണ്ടേ ശാപം മാറിയെങ്കിൽ? ഏദൻ തന്നെ തിരിച്ചു കിട്ടണം. കാരണം അധികാരി സകലത്തിനും മീതെ വാഴാൻ, സകല ജീവജാലങ്ങളുടെയും മീതെ വാഴാൻ അധികാരം കിട്ടിയവന് അത് നഷ്ടപ്പെട്ടു. പുരുഷന് സ്ത്രീക്ക് വേദനയുടെ പ്രസവം, പാമ്പിന് അതിന്റെ ശിക്ഷ, ഇതെല്ലാം കിട്ടി. ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോ ശാപം മാറി എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥം നടന്നെങ്കിൽ തിരിച്ച് പറദീസയിലേക്ക് നമ്മൾ ചെല്ലണം. ഒരു എല്ലാ മനുഷ്യരും പറദീസയിലേക്ക് എത്തണം. അതല്ല അതിന്റെ അർത്ഥം. കാരണം യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ് 40 ദിവസം കൂടി പ്രത്യക്ഷനായ ശേഷമാണ് ക്രിസ്ത്യൻ ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം മരണത്തിന്റെ ലക്ഷ്യം ശാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഇവരെടുക്കുന്നത് പോലെ അല്ല. ക്രിസ്ത്യൻ കൺസെപ്റ്റ് അതല്ല. അപ്പോൾ അത് പിന്നെ എങ്ങനെയാ? ഇതിനകത്ത് ചോദിക്കാത്തൊരു ചോദ്യത്തിന് ഉത്തരം പറയാം. ശ്രീ രവിശങ്കർ രവിചന്ദ്രൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനെ ശപിച്ചു, വേദനയുടെ മക്കളെ പ്രസവിക്കും, ഇത് ശരിയായി വന്നു എന്നുവരെ സിസേറിയം കണ്ടുപിടിക്കുന്നവരെ. അപ്പൊ ഈ രവിനാസ്തിക ദൈവത്തിന്റെ മണ്ടന്മാരെന്ന് ചിരിക്കുന്നുണ്ട്, ഭയങ്കര കൈയടിയാണ്. പക്ഷെ പ്രശ്നം ഈ മരവിപ്പിച്ച് അല്ലെങ്കിൽ ലോക്കൽ അനസ്തേഷ്യയോ അല്ലെങ്കിൽ ഫുൾ അനസ്തേഷ്യോ കൊടുത്തൊരു സ്ത്രീയെ മയക്കി അവരുടെ കുട്ടി, അതിൽ നിന്ന് കുട്ടിയെ, നമ്മളെയൊക്കെ, നമ്മുടെ ഭാര്യമാരും ഒക്കെ ഇങ്ങനെയാണല്ലോ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. വേദന ഇല്ല, സത്യമാണ്. പക്ഷേ ഈ മരവിപ്പ് മാറിക്കഴിഞ്ഞ് ആ പെണ്ണ് അനുഭവിക്കുന്ന വേദന വല്ലതും അറിയാവോ? അത് ഇരട്ടി 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 വേദനയാണ്. ആ പ്രസവ വേദന ഇല്ലെന്നുള്ളൂ, ബാക്കി വേദനകൾ അതുപോലെ തുടരുകയാണ്. ഇനി പ്രസവ വേദന ഒഴിവാക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്യുന്നത്, മറിച്ച് നോർമൽ ഡെലിവറി കിട്ടില്ല എന്ന ചിന്തയിലോ അല്ലെ ആശുപത്രിക്കാരന് കാശ് വേണം ഇതിലോ, ഈ രണ്ട് രൂപത്തിലാണ് ആ ഓപ്പറേഷൻ നടക്കുന്നത്. ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞു എന്നുകൊണ്ട് വേദന രഹിതമാകുന്നില്ല. ആ വേദന ആജീവനാന്തമുണ്ട്. അല്ലെങ്കിലും രണ്ടും മൂന്നു തവണ സിസേറിയൻ കഴിഞ്ഞ് സ്ത്രീയോട് ചോദിച്ചാൽ മതി, അതിന്റെ ടെൻഷൻ പിന്നെ തുടരുകയാണ്. അപ്പൊ രവി സി പറഞ്ഞെടുത്തൊരർത്ഥം കിട്ടുന്നില്ല, കാരണം വേദനയുണ്ട്. ഇതുപോലെ സ്ത്രീയുടെ മാത്രമല്ല, പുരുഷൻ കഷ്ടപ്പാടോടെ ഉപജീവനം കഴിക്കും, അങ്ങനെ അതാ തുടരുകയാണെന്നും. അപ്പൊ ക്രൂശിൽ മരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറയാം. ഈ ക്രൂശ് ഒരു പ്രായച്ചിത്ത വില കൊടുക്കുകയാണ്. അതായത് എൻ്റെ കുറ്റത്തിൻ്റെ ശിക്ഷ കൃത്യം ബൈബിളിലുണ്ട്, ഓൾഡ് ടെസ്റ്റമെന്റിലുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ പഴയ നിയമത്തെ തള്ളി, ഇവരുടെ എല്ലാവരും വാക്കുക, പഴയ നിയമത്തെ ആരും തള്ളിയിട്ടില്ല, ഞങ്ങളാരും തള്ളിയിട്ടില്ല, നമ്മളാരും തള്ളിയിട്ടില്ല, കല്ലെറിഞ്ഞുള്ള ശിക്ഷ നിങ്ങൾക്ക് ബാധകമാണോ? ഞാൻ പറയാം, യേസ്, കല്ലെറിഞ്ഞുള്ള ശിക്ഷ എനിക്ക് ബാധകമാണ്, എന്ത് സംശയം. ഒരു കുറ്റം ഒരു തെറ്റുമല്ലത്. കാരണം എന്നോട് ചോദ്യം ചോദിച്ച മോഹൻ ബ്രദറിൻ്റെ, ലീ സിസ്റ്ററുടെ, ഇവിടെ മോറേറ്ററായിട്ടിരിക്കുന്ന ബോണ്ടിൻ്റെ എൻ്റെ കൈതിരിപ്പ് വെച്ച് നോക്കിയാൽ കല്ലെറിഞ്ഞ് കൊല്ലണം. അല്ലെ നമ്മൾ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ, നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതോ ചാട്ടവാറിനടിക്കേണ്ടതോ ഒക്കെ ഉള്ള തെറ്റുകൾ മനുഷ്യ ജീവിതത്തിൽ വരുന്നു, ആ തെറ്റിന് നമ്മൾ അർഹരാണ്. പക്ഷെ ഇന്നെനിക്ക് ആ ശിക്ഷ ഇല്ലാത്തതിൻ്റെ കാര്യം, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ മറ്റൊരാൾ ഏറ്റെടുത്തു, അപ്പൊ എൻ്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ ഫ്രീ ആയി. എക്സാമ്പിൾ, എനിക്ക് കടക്കെണി കൊണ്ട് വീർപ്പ് മുട്ടിക്കഴിയുന്ന ഞാന് അപ്രതീക്ഷിത ഘട്ടത്തിൽ എനിക്ക് ജപ്തി നേരിടുന്നു, എനിക്ക് വേണ്ടി ഒരുവൻ കൊണ്ട് പേ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണ്. പക്ഷേ എനിക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഈ പെനാൽറ്റി ഒരാൾ അടച്ചിട്ട് നിൽക്കുന്നു. ഇനി ഈ സാധാരണ എൻ്റെ കിട്ടാൻ കാലമെടുക്കും, അത് വേറെ കാര്യം. ഇനി ഞാനൊരു വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. നടന്നൊരു സംഭവമാണ്. നോർത്ത് ഇന്ത്യയിലൊരു തീവ്രവാദിയായ ഒരു ഹിന്ദു തീവ്രവാദിയായ ഒരു മനുഷ്യൻ, അയാളെ പിടിച്ച് ജയിലിലിട്ടു. അപ്പൊ ആ ജയിലില് അദ്ദേഹം ഇങ്ങനെ കാത്ത്, വധശിക്ഷ കാത്ത് കഴിയുകയാണ്. വധശിക്ഷ കാത്ത് കഴിയുന്ന ഈ തീവ്രവാദി അബദ്ധവശാൽ സുവിശേഷം കേട്ടു, അയാള് രക്ഷിക്കപ്പെട്ടു. അയാളുടെ സെല്ലൊന്നും ആരെയും കിടത്തൂല, അത്ര ഭീകരനായിരുന്നു. ഇയാളിൽ വന്ന ഈ മാറ്റം കണ്ടിട്ട് ഈ ജയിൽ സൂപ്രണ്ടിന് ഒരു താല്പര്യം തോന്നി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സുവിശേഷകരവിടെ സന്ദർശിക്കും, ഞാൻ ആളുകളുടെ പേരും ഒന്നും പറയത്തില്ല.
അപ്പൊ അവിടെ സന്ദർശിച്ച് ഇദ്ദേഹത്തിന് വലിയ മാറ്റം. അപ്പൊ അദ്ദേഹം ജയിൽ സൂപ്രണ്ടോട് പറഞ്ഞു, എനിക്ക് തൂക്കുമരത്തിലേക്ക് പോകാൻ ഇപ്പൊ പേടിയൊന്നുമില്ല, കാരണം ഞാൻ നിത്യതയ്ക്ക് അർഹനായി കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി അയാള്. അയാള് ആ പഴയ ജീവിതമെല്ലാം ഉപേക്ഷിച്ചു. പക്ഷെ എനിക്കൊന്ന് സ്നാനപ്പെടാനൊരു അവസരം കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പൊ ജയിൽ സൂപ്രണ്ട് എങ്ങനെ അതിനൊരു അവസരം ഒരുക്കാം എന്നൊക്കെ ഉള്ള നിലയിലേക്ക് അപേക്ഷകൾ വെച്ചു മേൽക്കടകത്തിൽ. അപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം കൂടെ വെച്ചു, രാഷ്ട്രപതിക്കൊരു ദയാഹർജി വെച്ചു. അത് ഇത്രയാണ്, ഇയാളുടെ ഈ വധശിക്ഷ ഒരു ജീവപര്യന്തമാക്കി ഒന്ന് ഒന്ന് ചുരുക്കി കൊടുക്കണം, ഇതിനുവേണ്ടി വെച്ചു. അപ്പോൾ രാഷ്ട്രപതി അന്ന് കയറുന്നവരാണെന്നാണ് അദ്ദേഹം എന്തെന്ന് വെച്ചാൽ വളരെ രഹസ്യമായിട്ട് ഒരു കമ്മിറ്റിയെ ഇതേക്കുറിച്ച് അറിയാനായിട്ട് നിയമിച്ചു. ഇദ്ദേഹം കാരണം തീവ്രവാദിയാണ്. അപ്പോൾ രഹസ്യമായിട്ട് ഇതിന് ഇയാളുടെ രീതികൾ എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് തടപുള്ളികളുടെ വേഷത്തിൽ ഇതേ സെല്ലുകളിലും അടുത്തടുത്തായിട്ട് കുറെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് ചില ദിവസങ്ങൾ പാർത്തു. അവർ തടവുകാരെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ഇയാളൊരു തീവ്രവാദിയാണ്, ഇയാളെ ഇങ്ങനെ ജീവപര്യന്തം ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും വിടണമല്ലോ. അപ്പോഴേക്ക് ഇവർ വന്ന് പഠിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ട് അത്ഭുതകരമായിരുന്നു. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്, ഇയാൾക്ക് വന്ന മാറ്റം കണ്ടിട്ടില്ല, ഇയാളുടെ ഈ വധശിക്ഷയല്ല ജീവപര്യന്തം കൂടെ കുറച്ച് അയാളെ റിലീസാക്കണം, വലിയ മാറ്റം അയാളിൽ വന്നു. ഇങ്ങനെ വർഷങ്ങളിലെ എന്തിനും കടന്നു പുള്ളി വർഷങ്ങളോടെ വർഷങ്ങളിലെ നിയമ പോരാട്ടത്തിന്റെ ഒടുവിൽ അദ്ദേഹത്തിന് ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അഞ്ചെട്ട് കാലം പുള്ളിയനാണെന്ന് കിടന്നു. അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഉത്തരവായി. അപ്പൊ ഈ ഉത്തരവും കൊണ്ട് സൂപ്രണ്ട് വന്നു, നീ മോചിതനായി കഴിഞ്ഞു, ഇതാ നിന്റെ കാര്യങ്ങളെല്ലാം റെഡിയായി, രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നു, നീ റിലീസ് ചെയ്യപ്പെടാൻ പോവാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ ഇദ്ദേഹത്തെ പോയിട്ട് സുവിശേഷം കാണും. അപ്പൊ പറഞ്ഞു, പാതിരി സാബ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞു കത്തൻ്റെ കിട്ടി ഞാൻ മോചിതനാകുവാണ് എന്ന് പറഞ്ഞു. എൻ്റെ കുറ്റമെല്ലാം ഇളവ് ചെയ്തുകൊണ്ട് ഇതാ റിപ്പോർട്ടും വന്നിരിക്കുന്നു, ഇന്ന് മുതൽ നീ കുറ്റവാളിയല്ല, നീ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഇത് കിട്ടിയിട്ട് ഞാൻ ഇപ്പോഴും ഈ തടവിനകത്ത് തന്നെ കിടക്കുകയാണ്, ആഴ്ച രണ്ടായി, ഇതെന്താ ഏർപ്പാട്, ഡേറ്റ് പറഞ്ഞെല്ലാം കഴിഞ്ഞു. അപ്പോ സൂപ്രണ്ടിന്റെ മറുപടി ഈ മനെ സുവിശേഷന്റെ കേക്ക് പറഞ്ഞു, പാതിരി സാബ് ഇത് കാര്യമൊക്കെ ശരിയാണെങ്കിലും നടപടിക്രമം പാലിക്കണം, ഇറ്റ് വിൽ ടേക്ക് ഇറ്റ് ടൈം, മിനിമം ഒരു 3 മാസം കൂടെ പിടിക്കും. അപ്പൊ ഇത് ഓൾറെഡി 3 മാസം മുമ്പേ വിടുന്നതായിട്ടാണ് കാണുന്നത്. നടപടിക്രമങ്ങൾ ഒത്തിരി കടമ്പകളുണ്ട്. ഇതുപോലെ തന്നെയാണ് എൻ്റെ വീണ്ടെടുപ്പ്. എൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. എങ്ങനെയാണ് കഴിഞ്ഞത്? വിശ്വാസത്താൽ എൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. ഞാനിപ്പോൾ സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. അഡ്വാൻസ് ആയിട്ട് ഇത് പറയാൻ കാരണം ദൈവത്തിന് സമയമില്ല, അതായത് സമയാതീതനായ ദൈവം എനിക്ക് വീണ്ടെടുപ്പ് നന്നായി പ്രഖ്യാപിച്ചു, എനിക്കിതിനെ അച്ചീവ് ചെയ്യാൻ ഒരു സമയം വെച്ചിരിക്കുന്നു എന്നാണ്. അദ്ദേഹം യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൽ ദൈവരാജ്യം അക്ഷരാർത്ഥത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ശാവവുമില്ല, പാപവുമില്ല, മരണവുമില്ല, ഞാൻ ഏതിന് സമാനമായ പുതുലോകത്തേക്ക് പ്രവേശിച്ചു. അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള റിഡംഷൻ പൂർത്തിയായി. ഇപ്പൊ റിഡംഷന്റെ വിളംബരം കഴിഞ്ഞു. എന്റെ കയ്യിലിരിക്കുന്ന ഒരു ചെക്കാണ്, എനിക്ക് കൺവേർട്ട് ചെയ്ത് മണിയാക്കാൻ നിശ്ചിത സമയത്തെ അകലമുണ്ട്. ഇതാണ് ക്രൂശിൽ നടന്നത്. ഈ രണ്ടു ഉദാഹരണങ്ങളിലൂടെ താങ്കൾക്ക് ഇത് വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.